മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡല. മനോരൂപമായ കരിമ്പുവില്ല് ഇടത്തെ മുകളിലെ മുൻകരത്തിലാണ് ദേവി ധരിച്ചിരിക്കുന്നത്. കരിമ്പുവില്ലിൻ്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്. കരിമ്പിൽ നിന്നാണ് ശർക്കരയും പഞ്ചസാരയും എല്ലാം ഉണ്ടാക്കുന്നത്. മധുരമാണത്, മധുരമായ ആ മനസ്സ്. അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മന്ത്രിണി. മനസ്സിൻ്റെ സങ്കല്പ വികൽപ്പാത്മകങ്ങളായ ക്രിയകളാണ് ബാഹ്യമായിട്ട് നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ രൂപവും എല്ലാ നാമവും സകലവും. ഈ വസ്തു ഞാൻ കാണുന്നു, ഈ വസ്തു എനിക്ക് സുഖം തരുന്നു, എനിക്ക് ഈ വസ്തു ലഭിക്കണം, ഈ വസ്തു എനിക്ക് ദുഃഖം തരുന്നതാണ്, ഇതിനെ ഞാൻ ഉപേക്ഷിച്ചേ തീരൂ, ഇപ്രകാരമുള്ള മനസ്സിൻ്റെ ക്രിയയാണ് സങ്കല്പം. ഇതെനിക്ക് യോജിച്ച വസ്തുവാണോ, ഇത് നേടാൻ ഞാൻ പ്രവർത്തിക്കണോ വേണ്ടയോ മുതലായ ചിന്തകൾ മനസ്സിൻ്റെ ക്രിയയാണ്. ഇവയെയാണ് വികൽപ്പം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സൂക്ഷ്മ മനസ്സിൻ്റെ സ്ഥൂലമായ ചിഹ്നമാണ് കരിമ്പുവില്ല്. കരിമ്പുവില്ലിനെ മറ്റു വില്ലുകളെ പോലെ നമുക്ക് വളച്ച് ആയുധമായിട്ട് ഉപയോഗിക്കാം, മനസ്സിനെ വളച്ച് ആയുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം കരിമ്പ് മധുരമാകയാൽ വളരെ ആർദ്രമാണ്. ആർദ്രവുമാണ്, അതേസമയം ആയുധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന രണ്ട് രീതിയിലും കരിമ്പുവില്ലിനെ നമ്മൾ അവിടെ കാണണം. ആ ധനുസ് ധനുസ് എന്തിയിരിക്കുന്നതിനാണ് മധുരമേറിയ ഈ ആയുധം, ഈ മനസ്സ് എന്ന മധുരമേറിയ ശർക്കര പോലെ, ഒരു ശർക്കര കുളത്തിൽ വീണ പോലെ മധുരമായിട്ടുള്ള ഈ ആയുധം, കരുണാമയവും ആർദ്രവുമായ മനസ്സിൻ്റെ ഉടമയായ അമ്മ, അമ്മയ്ക്കാണ് അങ്ങനെയുള്ള ആർദ്ര മനസ്സ്. ആ ദേവി അമ്മ ധരിച്ചിരിക്കുന്നു. അമ്മ എപ്പോഴും കുഞ്ഞുങ്ങളിൽ ആർദ്ര മാനസയായിരിക്കും, അവരിൽ കരുണ കാട്ടും, വാത്സല്യത്തിൻ്റെ മധുരം കോരിച്ചൊരിഞ്ഞു കൊടുക്കും. അതാണ് ആ കരിമ്പുവിൽ സൂചിപ്പിക്കുന്നത്. മന്ത്രിണി എന്ന് പറയുമ്പോൾ അത് ബുദ്ധിശക്തിയാണ്. മന്ത്രം ചൊല്ലിക്കൊടുക്കാനുള്ള മന്ത്രദ്രഷ്ടാവായ ഋഷിയാണ്. രാജാക്കന്മാർക്ക് മന്ത്രം ഉപദേശിക്കുന്ന മന്ത്രി പദവിയുള്ളവളാണ്, ബ്രാഹ്മണ്യമാണത്. അമ്പുകളുടെ ദേവത ദണ്ഡനാഥ എന്ന വാരാഹിക്കുള്ളത് സൈന്യാധിപ സ്ഥാനമാണ്, ബലമാണ് അവളുടെ ശക്തി. എന്നാൽ ഇവിടെ മന്ത്രശക്തിയാണ്, മന്ത്രിക്കുന്ന മന്ത്രണശക്തിയാണ്, അഭിമന്ത്രണം എന്ന് പറയുന്ന ശക്തിയാണ് മന്ത്രിക്ക്. ബലവും ബുദ്ധിയും ചേർന്ന് ഒരു ചക്രവർത്തിനിയിൽ, ഒരു ഭരണാധികാരിയിൽ സമ്മേളിച്ചിരിക്കണം. അതില്ലെങ്കിൽ ധർമ്മം സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആർദ്രമായ ചിത്തം വേണം, ധർമ്മം സംസ്ഥാപിക്കാനുള്ള കഴിവ് വേണം, ബുദ്ധി വേണം, ശക്തി വേണം, എല്ലാം വേണം. എല്ലാം ഉണ്ടായാലേ ഒരാള് മഹാസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ഭരണം നടത്താൻ സാധിക്കുള്ളൂ. ഒരു ചെറിയ വീട്ടിലാണെങ്കിൽ പോലും ഒരു ചെറിയ ഭരണം നടത്താൻ ഇതൊക്കെ ആവശ്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയോ അധിപനും ഈ സംഗതികളൊക്കെ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടോയെന്നുള്ള കാര്യം വേറെ, പക്ഷെ അതൊക്കെ ആവശ്യമാണ് എന്നുകൂടിയാണ് ധർമ്മരക്ഷയ്ക്ക്, ധർമ്മ സംരക്ഷണാർത്ഥം ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് വാഗ്ദേവികൾ ഈ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ നാമത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞാലോ, ഈ കരിമ്പുവില്ലിന് സായകം, ബാണം, അസ്ത്രം അഞ്ചെണ്ണമാണ്, അഞ്ച് തന്മാത്രകളാണ്. ഇവ സ്ഥൂല രൂപത്തിൽ വലത്തെ മേൽക്കൈയിൽ അഞ്ച് വിധ പുഷ്പങ്ങളെ, പുഷ്പങ്ങളാണ് അമ്പ്, കരിമ്പുവില്ലും പുഷ്പങ്ങൾ അമ്പുമാണ്. ഇവ ക്രമത്തിൽ, ഈ പുഷ്പങ്ങൾ ക്രമത്തിൽ, ആദ്യം താമര, പിന്നെ ചെങ്കഴുനീർ. ഇപ്പൊ അതിനെ നീലത്താമര എന്നുള്ള പേരിൽ സിനിമയൊക്കെ വന്നു, പക്ഷെ ചെങ്കഴുനീർ എന്ന് പറയുന്നത് ഒരു ജലപുഷ്പമാണ്, വേറൊരു രീതിയിലുള്ള നീല നിറമുള്ള ഒരു താമര പോലെയുള്ള, പക്ഷെ താമരയല്ലാത്തൊരു പുഷ്പമാണ്. ചെവ്വല്ലി, ചെവ്വാമ്പൽ, ചുവന്ന ആമ്പൽ, മാമ്പു, ഇതാണ് അഞ്ച് പൂക്കൾ ധരിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നിനും ഓരോ ഓരോ ഗുണമുണ്ട്. ക്രമത്തിലെ ഹർഷണം അല്ലെങ്കിൽ ആനന്ദമാണ് ആദ്യത്തിൻ്റെത്. അത് ഹർഷണം കൊള്ളിക്കുന്ന, ആനന്ദം സംഭവിപ്പിക്കുന്ന ഗുണമുള്ളവയാണ് ഇവ. പിന്നെ രോചനം, സ്വാദ് തരിക, മോഹനം മയക്കുക, ശോഷണം വറ്റിക്കുക, മാരണം വധിക്കുക,
ഇതാണ് അഞ്ചു ഗുണങ്ങൾ ഈ അഞ്ചു പുഷ്പങ്ങളുടെ. ഇതഞ്ചും അതിലുണ്ട്. ഈ അഞ്ച് അമ്പുകളുടെ അധിഷ്ഠാന ദേവതയാണ് വാരാഹി. ബലമാണ് അത് ശരിക്കും. ഇവ ഈ അമ്പുകളുടെ സൂക്ഷ്മ ഗുണം തന്മാത്ര രൂപമാണ്. പഞ്ചഭൂതങ്ങളുടെ ഓരോന്നിൻ്റെയും ഗുണതന്മാത്രകളായ ശബ്ദാദികളാണ് അവ, ആ സൂക്ഷ്മരൂപം. ആകാശത്തിന് നാദം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആകാശത്തിന്റെ തന്മാത്ര നാദരൂപത്തിലാണ്, സൂക്ഷ്മമായ നാദരൂപമാണ് ആകാശം. വായുവിന് സ്പർശവുമുണ്ട് നാദവുമുണ്ട്, രണ്ടെണ്ണമുണ്ട്. അഗ്നിക്ക് സ്പർശവും നാദത്തിൻ്റെയും കൂടെ രൂപവർണ്ണങ്ങൾ കൂടിയുണ്ട് ദൃശ്യമാവാൻ തുടങ്ങുന്നത്. ജലം വരുമ്പോൾ ജലത്തിന് രസം കൂടിയുണ്ട്. അപ്പൊ രൂപം, വർണ്ണം, സ്പർശം, നാദം, നാലുമുണ്ട് രസത്തിന്, ജലത്തിന്. പൃഥ്വിയാവുമ്പോൾ ഈ നാലെണ്ണത്തിനോട് ഗന്ധം കൂടി ചേർന്ന് അഞ്ചെണ്ണമായി. ഉത്ഭവിക്കുമ്പോൾ നാദം മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ ഈശ്വര ഭാഗത്ത്, ആകാശഭാഗത്ത് ഉത്ഭവിക്കുന്ന സമയത്ത് നാദം മാത്രമായ എനർജി ഇങ്ങനെ താഴേക്ക് വരുംതോറും കൂടി വന്ന് ഭൂമിയിലാവുമ്പോഴേക്കും അഞ്ച് ഭൂതങ്ങളുടെയും തന്മാത്രകളോട് ചേർന്ന് സോളിഡായിട്ട് ജീവ സാധനങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഞ്ചഭൂതങ്ങളോട് കൂടിയ വസ്തുവായിട്ട് തീരും. ഇവകളുടെ, അതായത് ഈ അഞ്ചെണ്ണത്തിൻ്റെ, ഈ അഞ്ച് ഗുണങ്ങളുടെ, ഈ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചം മൂലപ്രകൃതിയിൽ നിന്ന് ജഡം ശക്തി, ജഡം എന്ന് പറഞ്ഞാൽ മാറ്റർ, ശക്തി എന്ന് പറഞ്ഞാൽ എനർജി, മാറ്റർ എനർജി ജഡം ശക്തി എന്ന് രണ്ടായി പിരിച്ചറിയാനാവാത്ത ആദിമമായ അവ്യക്ത അവസ്ഥയിൽ, അതായത് ഈ ലോകം ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന അത് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആദിമമായ അവ്യക്ത അവസ്ഥയിലെ ജഡം ശക്തി എന്ന് തിരിച്ചറിയാനാവാത്ത രീതിയിൽ രണ്ടും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലെ നാദം മാത്രം കൊണ്ട്, അവിടെ നാദബ്രഹ്മം മാത്രമേ ഉള്ളൂ, നാദം മാത്രം കൊണ്ട് ആകാശത്തെയും സ്പർശം മാത്രം കൊണ്ട് വായുവേയും അപ്രകാരം ഇതര ഭൂതങ്ങളെയും ഉണരാൻ കഴിയുന്ന ഒരു സൂക്ഷ്മമായ നില ഉണ്ടായിരുന്നു. ആ നില, അതായത് ആ പ്രപഞ്ചോൽപത്തിക്ക് മുൻപുള്ള ആ സൂക്ഷ്മമായ അവസ്ഥയാണ് ഓരോരോ തന്മാത്ര എന്ന് പറയുന്നത്. അപഞ്ചതന്മാത്ര എന്ന് പറയുന്നത് പ്രപഞ്ചോൽപത്തിക്ക് മുൻപുള്ള ഈ സൂക്ഷ്മമായ അവസ്ഥയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഇവ അഞ്ചും മിശ്രമായി കഴിഞ്ഞു. എവിടെ? ആകാശത്തിലൊഴികെ. ആകാശം എന്നിവിടെ പറയുന്നത് നമ്മൾ കാണുന്ന ആകാശമല്ല, അതിനപ്പുറമുള്ള, അതിൽ മിശ്രമാവുന്നില്ല. നമ്മുടെ കോസ്മിക് ആകാശത്തിൽ ഇത് മിശ്രമായിട്ടല്ല. അവിടെ നാദം മാത്രം, നാദത്തിൻ്റെ എനർജി മാത്രം തന്നെ അവിടെ അപ്പോഴും ഉള്ളൂ, ഇപ്പോഴും ഉള്ളൂ, അത് മാറുന്നില്ല. അപ്പം അതാണ് ആ ബേസ് എന്ന് പറയുന്നത്. അതിനെ ഈതർ എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടായ കുഴപ്പങ്ങൾ കുറച്ചൊന്നുമല്ല. ഈതർ ഉണ്ടോ ഈതർ ഇല്ലയോ എന്നുള്ള സംശയം കടന്നുകൾ. ഈതർ എന്നുള്ള വാക്കല്ല ആകാശം എന്നുള്ള വാക്ക്, അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഈതർ ആവില്ല. ആകാശം എന്ന് പറഞ്ഞാൽ സകല വസ്തുക്കൾക്കും അവകാശമുള്ള ഇത് ഏതോ എന്നാണ്. സകല വസ്തുക്കൾക്കും തുല്യാവകാശത്തോടെ ഏതിൽ എന്നും എപ്പോഴും വിന്യസ്തമായി ഇരിക്കാമോ ആ വസ്തു എന്നെ ആകാശം എന്നുള്ള അവകാശം എല്ലാവർക്കും ഉള്ളത്. സകല യൂണിവേഴ്സിലെ എല്ലാ ഗോളങ്ങൾക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും സർവജീവജാലങ്ങൾക്കും ഏതിൽ അവകാശത്തോടുകൂടി തുല്യ അവകാശത്തോടുകൂടി വിഹരിക്കാമോ ആ വസ്തു എന്നാണ് ആകാശത്തിന് അർത്ഥം. അതെങ്ങനെ ഈതറാവുക? സോ അർത്ഥത്തിന്റെ വ്യത്യാസം കൊണ്ട് ട്രാൻസ്ലേറ്റബിൾ അല്ല ചില വാക്കുകൾ സംസ്കൃതത്തിൽ. അതാണ്, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് വന്ന ശാസ്ത്രത്തിന് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ അമ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിൽ ചെന്ന് ഭേദിക്കുന്നതാണ്, ലക്ഷ്യത്തെ ചെന്ന് തൊടുന്ന വസ്തുവാണ്, ലക്ഷ്യഭേദിയാണ്. ഭക്തനായ ജീവൻ അമ്പിന് ലാക്കാവുന്നുണ്ട്. ദേവി ഒരാളുടെ നേർക്ക് ഒരു അമ്പ അയച്ചാൽ ആ ഭക്തനെ ദേവി തൻ്റെ കാരുണ്യത്തിന് ലാക്കാക്കുകയാണ് ചെയ്യുന്നത് ഭക്തനെ. അതുകൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധ ഗുണങ്ങളിൽ ഏറ്റവും സുഖമയമായ ആനന്ദാനുഭവം നേടുന്നുണ്ട്. ദേവിയുടെ അമ്പിന് പാത്രമായ വ്യക്തി ഏറ്റവും സുഖമായ, ഏറ്റവും ആനന്ദം നേടുന്നുണ്ട്. ജീവനിൽ കളങ്കമുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ അമ്പുകളുടെ ഇഫക്റ്റ് മാറും. കളങ്കമുള്ളവർക്ക് അത് അമ്പ് കൊണ്ടാൽ ക്ഷോഭണം, ഉന്മാദനം മുതലായ സംഗതികളൊക്കെയാണ് ഉണ്ടാക്കുക. അനഭിലഷണീയമായ ഫലങ്ങളാണ് തരിക. പക്ഷെ
ക്ലീൻ ആണെങ്കിൽ, സാത്വികമാണെങ്കിൽ പരമമായ ആനന്ദമാണ് ആ അമ്പുതര്യ. കളങ്കമുള്ളവന് ആ ആനന്ദം കിട്ടില്ല, പകരം ക്ഷോഭങ്ങൾ ഉണ്ടാവും, കൺഫ്യൂഷൻസ് വരും, ഉന്മാദങ്ങൾ വരും, അങ്ങനെ നമ്മളെ ആകെ കഷ്ടത്തിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ശക്തിയും ഉള്ളതാണ് ആ പ്രപഞ്ച ദേവിയുടെ കയ്യിലുള്ള ആ അമ്പ്. അമ്പുകളുടെ മൂന്ന് വിധ രൂപങ്ങൾ പറയുന്നുണ്ട്. സ്ഥൂലമായിട്ടുള്ള രൂപമാണ് ഈ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. സൂക്ഷ്മമായ രൂപങ്ങളാണ് മന്ത്രാക്ഷരങ്ങൾ. മന്ത്രാക്ഷരങ്ങൾ ഓരോ അക്ഷരം ഒരു മന്ത്രപുഷ്പമാണ്. അങ്ങനെ മന്ത്രാക്ഷരങ്ങളാകുന്ന, മന്ത്രങ്ങളാകുന്ന സൂക്ഷ്മരൂപമാണ് ഈ പുഷ്പങ്ങൾക്ക്. വാസനാരൂപം, പരാരൂപം, അതിനി പറയും. മന്മഥന്റെ ആയുധങ്ങൾ തന്നെയാണ് ലളിതയും ധരിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. കരിമ്പ് വില്ലും പഞ്ചബാണങ്ങളും മന്മഥന്റെ ആയുധമാണ്. അത് തന്നെയാണ് ലളിതയും ധരിച്ചിരിക്കുന്നത്. കാമേശ്വരി എന്നാണ് അവൾക്ക് മറ്റൊരു പേരും. കാമേശ്വരന്റെ സ്ത്രീരൂപമായ കാമേശ്വരി എന്നൊരു പേര് ലളിതയ്ക്കുണ്ട്. ശൃംഗാരരസ പ്രധാനമായതുകൊണ്ടാണ് അതിസുന്ദരമായ, അതിമധുരമായ, ശൃംഗാരമാണ് ഏറ്റവും മധുരമായ രസം എന്ന് പറയുന്നു. അപ്പൊ ശൃംഗാരരസ പ്രധാനമായതുകൊണ്ട് അതിസുന്ദരവും അതിമധുരവുമായ കരിമ്പുവില്ലും പൂക്കളും തന്നെയാണ് അവളുടെ ആയുധം. അതിന് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം. നമുക്ക് ഏറ്റവും പരമമായ ആനന്ദവും തരാം, നമ്മളെ ക്ഷോഭിപ്പിക്കാം, ഉന്മാദം നൈരാശ്യമൊക്കെ കൊടുക്കാം. അപ്പൊ രണ്ട് രീതിയിലും അതിന് പ്രവർത്തിക്കാം. അത് നമ്മളുടെ മനോനിലയെ, നമ്മളുടെ സാത്വികമോ രാജസമോ താമസമോ, നമ്മളുടെ മനോനില എന്നതിനനുസരിച്ചിരിക്കും ഇതിന്റെ പ്രവർത്തനം. ഈ 8 മുതൽ 11 വരെയുള്ള നാമങ്ങള്, 4 നാമങ്ങള് ആയുധ മന്ത്രങ്ങളെ ഉണ്ടാക്കുന്നവയാണ്. 4 ആയുധമാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഈ 4 മന്ത്രത്തിലായിട്ട് 4 തരം ആയുധം പറഞ്ഞു അല്ലെ. ഓരോരോ ആയുധവും അതാതിനുള്ള മന്ത്രങ്ങളെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടവയുമാണ്. ഓരോന്നിനും ആയുധമന്ത്രമുണ്ട്, ഓരോന്നിനും. ഈ പറഞ്ഞ ഓരോന്നിനും അത് പിന്നെ ഇവിടെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ഗുരുമുഖത്ത് നിന്ന് അറിയണം എന്നാണ് പറയുന്നത്. അതിപ്പോ മന്ത്രങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സ്വന്തം അരുണപ്രഭയുടെ പ്രവാഹത്തിൽ നിജാരുണപ്രഭാപൂര മജ്ജദ്ബ്രഹ്മാണ്ട മണ്ഡല, തന്റെ അരുണപ്രഭയുടെ പ്രവാഹത്തിൽ സർവബ്രഹ്മാണ്ട മണ്ഡലങ്ങളെയും ദേവി നിമജ്ജനം ചെയ്യുന്നു, അല്ലെങ്കിൽ താഴ്ത്തുന്നു, മുക്കിക്കളയുന്നു. ഈ ബ്രഹ്മാണ്ട മണ്ഡലങ്ങൾ, ബ്രഹ്മാണ്ടത്തിന്റെ ചുറ്റും ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത് തന്നെ എനർജി ഫീൽഡാണ്. എല്ലാ ബ്രഹ്മാണ്ടത്തിനും ചുറ്റിക്കൊണ്ടൊരു വലിയ എനർജി ഫീൽഡ് ഉണ്ട്. ആ എനർജി ഫീൽഡുകളെ പോലും തന്റെ അരുണപ്രഭയുടെ പ്രവാഹത്തിൽ തന്നിൽ നിന്ന് പ്രസരിക്കുന്ന ആ എനർജിയുടെ പ്രവാഹത്തിലെ ദേവി നിഷ്പ്രഭമാക്കി കളയുന്നു, മുക്കിക്കളയുന്നു, താഴ്ത്തിക്കളയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഭൂമണ്ഡലം, ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, ഇതൊക്കെ ചേർന്നതാണ് ഒരു ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഒറ്റ ബ്രഹ്മാണ്ടത്തിന്റെ കഥയാണ് പറയുന്നത്. നമ്മളുടെ ഒരു ഭൂമണ്ഡലം ഉണ്ട്, അതിന്റെ ചുറ്റും ഒരു വായുമണ്ഡലവും, അതിന്റെ ചുറ്റുമുള്ള ഒരു സൗരയൂഥത്തിൻ്റെതായ ഒരു ആകാശമണ്ഡലവും, അതിനും ചുറ്റുമായിട്ട് ഒരു നക്ഷത്രമണ്ഡലവും ചേർന്നതാണ് ഒരു ബ്രഹ്മാണ്ഡം. അങ്ങനെ അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. ഈ അസംഖ്യ ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെയും തന്റെ പ്രഭാമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന ആ പരാകാശത്തെയാണ് ഈ പറയുന്നത്. ഈ ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ മുഴുവൻ തന്റെ പ്രകാശ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നവളായിട്ടുള്ള ആ ആകാശദേവ, അങ്ങനെയുള്ള ആകാശമാണ്, അത്രയും പരാകാശമാണ് അവളുടെ മണ്ഡലം. നമ്മുടെ ഈ ബ്രഹ്മാണ്ഡം പോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേർന്നതാണ് ഒരു ബ്രഹ്മാണ്ഡ മണ്ഡലം എന്ന് പറയുമ്പോ, ഇത് മോഡേൺ സയൻസിന്റെ ആവിർഭാവത്തിന് എത്രയോ മുമ്പ് പറഞ്ഞിട്ടതാണ്. ഞാൻ എൻ്റെ സുധാസിന്ധു എന്നുള്ള ബുക്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. കാരണം ഗോലോക വർണ്ണനയിൽ ഗർഗൻ പറയുന്ന ആ സാക്ഷാൽ വർണ്ണന, ഗോലോക വർണ്ണന എന്ന് പറയുന്നത് ഈ കോസ്മിക് ബ്രഹ്മാണ്ടങ്ങളുടെ വർണ്ണന, അത് ഇന്നത്തെ ഹ്യൂബിൾ ടെലസ്കോപ്പിന് ശേഷം മാത്രം നമ്മുടെ മോഡേൺ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ബ്രഹ്മാണ്ട വർണ്ണനയാണ്. അപ്പൊ ഈ വർണ്ണന ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യം, അന്ന് ടെക്നോളജി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമൊന്നും നമുക്കിവിടെ വരുന്നില്ല. കാരണം ഇതിപ്പോ ഒരു ലളിതാസഹസ്രനാമത്തിന്റെ വർണ്ണനയാണ്, ഞാനിവിടെ സയൻസിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത് അന്ന് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് മാത്രം പറയുന്നു. അത്തരം അനേകം ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെ മുഴുവൻ തന്റെ അരുണകാന്തി പ്രവാഹത്തിൽ നിമജ്ജനം ചെയ്യുന്ന ഊർജ മണ്ഡലത്തിൽ, ആ ഊർജ മണ്ഡലത്തിലാണ് ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ എന്നത് ആസ്ട്രോഫിസിക്സിന്റെ കണ്ടുപിടുത്തത്തിന് എത്രയോ സഹസ്രാബ്ദം മുമ്പാണ് ഇവിടെ പറയുന്നത്. സ്ഥൂല ബ്രഹ്മാണ്ടങ്ങളുടെ രൂപത്തിലും ഭൂമിയുടെ രൂപത്തിലും
ഭൂമിയിലെ ജീവജാലങ്ങളുടെ രൂപത്തിലും ജീവൻ ഇല്ലാത്തവയുടെ രൂപത്തിലും എല്ലാം ആ എനർജി തന്നെയാണ് അഭിവ്യക്തമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ എല്ലാം തന്റെ എനർജിയിൽ മുക്കിക്കളയാണ് ദേവി ചെയ്യുന്നത്. കാരണം എല്ലാം അവള് തന്നെയാണ്, അത് ആ എനർജി തന്നെയാണ് എല്ലാം. നേരത്തെ നമ്മൾ പറഞ്ഞു ചിതഗ്നിഗൂഢ സംഭൂത എന്ന് പറഞ്ഞു, അത് അഭിവ്യക്തമായ പ്രപഞ്ചശക്തിയെയാണ്. ശിരസ് രൂപത്തിന്റെ ഒരു മനുഷ്യരൂപമായാലും ഏത് രൂപമായാലും ശിരസ്സാണ് നമ്മുടെ ഉത്തമാംഗം അല്ലെങ്കിൽ പ്രധാന അംഗം. ശിരസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ മുഖം ഉൾപ്പെടെ ഇവിടെ വരെയുള്ള ഈ ശരീരഭാഗത്തിനെയാണ് ശിരസ് എന്ന് പറയുന്നത്. കഴുത്ത് വരെയുള്ള അതിനെ നമ്മളൊരു ഒരു ഒരു സ്ഥൂല രൂപം കാണുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മുഖം കാണുന്നു, അതിൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള, പിന്നെ നമ്മൾ എന്താ പറയുക, കേശാദിപാദ വർണ്ണന അല്ലേ. അപ്പൊ 13-ാമത്തെ നാമം മുതൽ നമ്മള് കേശാദിപാദ വർണ്ണന, സ്ഥൂല രൂപത്തിന്റെ കേശാദിപാദ വർണ്ണന തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ സകല ബ്രഹ്മാണ്ടങ്ങളെയും മുക്കിക്കളയുന്ന തേജസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തേജസ്സിന്റെ കേശാദിപാദ വർണ്ണന കൂടിയാണ് പറയുന്നത് എന്ന് ഓർക്കണം നമ്മൾ ആ ശിരസ്. ഇത് ഈ ഭാഗം, അതായത് ശിരസ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ദേവിക്ക് 3 കൂടങ്ങളാണ്, ത്രികൂടമാണ് ഭൂമി ദേവിക്ക്. അതിലെ വാഗ്ഭവ കൂടം എന്ന് പറയുന്നതാണ് ശിരസ്. ഈ വാഗ്ഭവ കൂടം പഞ്ചദശി മന്ത്രത്തിന്റെ ശിരസ്സും മുഖവും ചേർന്ന പ്രഥമ കൂടമാണ്. അതിനെയാണ് നമ്മൾ ഇനി കേശാദിപാദ വർണ്ണനയിൽ ആദ്യം വാഗ്ഭവ കൂടത്തെ പറയാൻ തുടങ്ങുകയാണ് കേശാദിപാദത്തിൽ അടുത്ത വേഴ്സിലേക്ക്.